സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് വിടുന്നതിൽ സർക്കാരിന്റെ അനാസ്ഥ പുറത്ത്. എഫ്ഐആറിന്റെ പരിഭാഷയും കേസിന്റെ നാൾവഴികളും ഇനിയും കേന്ദ്രത്തിന് കൈമാറിയില്ല. പ്രതികളെ രക്ഷിക്കാൻ ഭരണകക്ഷിയുടെ നീക്കമെന്ന് അച്ഛൻ. ആരെയും ഇടപെടാൻ അനുവദിക്കില്ലെന്ന് ഗവർണർ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയുടെ നാണക്കേട് മാറ്റാൻ മാധ്യമങ്ങളെ പഴിച്ച സിപിഎം. മുൻ എംഎൽഎ പത്മകുമാറും ഹർഷകുമാറും ഏറ്റുമുട്ടിയെന്ന വാർത്ത നിഷേധിച്ച് ജില്ലാ നേതൃത്വം. ഇരുവരെയും ഒപ്പമിരുത്തി വാർത്താ സമ്മേളനം. തർക്കമുണ്ടായെന്ന് സമ്മതിച്ച് മന്ത്രി വി എൻ വാസവൻ. തെരഞ്ഞെടുപ്പിന് ശേഷം നടപടിയെടുക്കാൻ സിപിഎം സംസ്ഥാന നേതൃത്വം. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം തുടർന്ന് ആം ആദ്മി. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. പഞ്ചാബ് മന്ത്രി അടക്കം അറസ്റ്റിൽ. കസ്റ്റഡിയിലിരിക്കെ ഭരണകാര്യങ്ങളിൽ വീണ്ടും നിർദ്ദേശങ്ങൾ നൽകി ദില്ലി മുഖ്യമന്ത്രി. ഉത്തരവ് ഒപ്പിട്ടതിനെതിരായ ബിജെപി പരാതിയിൽ അന്വേഷണത്തിന് ദില്ലി പോലീസ്. മലപ്പുറം കാളികാവിലെ കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി അച്ഛനിൽ നിന്നും നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത. മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ എറിഞ്ഞും പരിക്കേൽപ്പിച്ചു. ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകൾ. പ്രതി മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം. അമ്മയെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന പരാതി പോലീസ് അവഗണിച്ചുവെന്ന് സഹോദരി. സിഎയിൽ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ടുകളെന്ന് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിന്റെ ഇടപെടൽ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് പിണറായിക്ക് മറുപടി. മലപ്പുറത്തെ പ്രസംഗം രാജ്യദ്രോഹമെന്ന് ബിജെപി. സർക്കാരിന്റെ സിഎയെ വിരുദ്ധ സമരത്തെ പ്രശംസിച്ചും പിന്തുണച്ചും സമസ്ത പ്രതിനിധി. കോവിഡ് കാല പർച്ചേസിന്റെ പേരിൽ വ്യാജ പ്രചാരണമെന്ന് കെ കെ ശൈലജ. യുഡിഎഫിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. കൃത്യമായ തെളിവുകളോടെയുള്ള വിമർശനങ്ങളെന്ന് തിരിച്ചടിച്ച യുഡിഎഫ്. വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ. ചട്ടലംഘന പരാതിയിൽ കളക്ടർക്ക് വിശദീകരണം നൽകി തോമസ് ഐസക്. സർക്കാർ സംവിധാനങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്ന ആക്ഷേപം തള്ളി. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ അനാസ്ഥ. എഫ്ഐആറിന്റെ പരിഭാഷയും കേസിന്റെ നാൾവഴികളും അടങ്ങിയ പെർഫോമ റിപ്പോർട്ട് ഇതുവരെ കേന്ദ്രത്തിന് കൈമാറിയിട്ടില്ല. പ്രതികളെ രക്ഷിക്കാൻ ഭരണകക്ഷിയുടെ ഇടപെടൽ നടക്കുന്നതായി സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ച സർക്കാർ പക്ഷേ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. 9 വിജ്ഞാപനം ഒരാഴ്ച കഴിഞ്ഞു മാത്രം അയച്ച വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു. കാലതാമസത്തിന് കൃത്യമായ വിശദീകരണം ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല. അതിനിടെയാണ് പെർഫോമ റിപ്പോർട്ട് ഇതുവരെ അയച്ചില്ല എന്ന മറ്റൊരു വീഴ്ച കൂടി പുറത്തുവരുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസെടുത്ത എഫ്ഐആർ പരിഭാഷപ്പെടുത്തിയാണ് നൽകേണ്ടത്. ഒപ്പം കേസിന്റെ നാൾവഴികളും നൽകണം. അതൊന്നും കൈമാറാതെ പേരിന് വിജ്ഞാപനം മാത്രം അയക്കുകയായിരുന്നു. വിജ്ഞാപനം കേന്ദ്രത്തിനാണ് അയക്കേണ്ടതെന്നിരിക്കെ ആഭ്യന്തരവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം കൈമാറിയത് സിബിഐ കൊച്ചി യൂണിറ്റിന്. പരിഭാഷപ്പെടുത്താൻ കൂടുതൽ രേഖകളുണ്ടെന്നും സമയം കൂടുതൽ വേണ്ടതുകൊണ്ടാണ് പെർഫോമ റിപ്പോർട്ട് വൈകുന്നതെന്നാണ് ആഭ്യന്തരവകുപ്പിന്റെ വിശദീകരണം. പ്രധാനപ്പെട്ട കേസുകൾ സിബിഐ കൈമാറുകയാണെങ്കിൽ ഡിവൈഎസ്പി റാങ്കിലെ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും വിജ്ഞാപനവും പെർഫോമർ റിപ്പോർട്ടും ദില്ലിയിലെത്തി നേരിട്ട് കൈമാറുകയുമാണ് ചെയ്യുന്നത്. ഇതും ഇവിടെ പാലിക്കപ്പെട്ടില്ല. ചുരുക്കത്തിൽ ആഭ്യന്തരവകുപ്പിന്റെ ഗുരുതര അനാസ്ഥയും വീഴ്ചയും കൊണ്ടാണ് കേസ് ഇതുവരെ സിബിഐ ഏറ്റെടുക്കാത്തത്. സിബിഐ വന്ന് നീതി കിട്ടുമെന്നുള്ള സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് പൊലിഞ്ഞത്. ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പെട്ടെന്ന് ഒരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായി പോയി. അപ്പോൾ ആ ഒരാഴ്ച അവർക്ക് മതിയായിരുന്നു. ആ ഈ ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. തെളിവ് നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു. എല്ലാം എല്ലാവരും വാ മൂടിക്കെട്ടി. അതാണ് ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിക്കെട്ടണം. രാവിലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതിപക്ഷ നേതാവിനെ കണ്ട് പരാതിപ്പെട്ടു. ഉത്തരവാദികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരമിരിക്കുമെന്നാണ് അച്ഛൻ ആവർത്തിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. അന്വേഷണത്തിൽ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ഗവർണർ. സിബിഐ അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ച കേസിലാണ് 33 വിദ്യാർത്ഥികളെ സർവകലാശാല വിസി കുറ്റവിമുക്തരാക്കിയത്. കുറ്റക്കാരെയും കുറ്റവിമുക്തരാക്കിയവരെയും കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. വിസിയുടെ രാജി അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Nobody has the right to prejudge the issue. Once matter has been entrusted to a judicial inquiry, and to the CBI, and both inquiries will go simultaneously. What are the rules and who are accused, those who have been accused, it is for them to decide. I can only assure them that nobody will be allowed to interfere in the proceedings of the inquiry. Family have the concern, but family, I have assured them and I feel they are satisfied that absolute fairness will be observed and justice will be done.
സിദ്ധാർത്ഥന്റെ മരണത്തിലെ സി ബി ഐ അന്വേഷണം നീട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. രണ്ട് ദിവസം കൂടി കാത്തു നിൽക്കും, ആവശ്യം വന്നാൽ വീണ്ടും സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും സംസ്ഥാന ഗവൺമെന്റ് നിർവഹിച്ചിട്ടില്ല. സി ബി ഐ അന്വേഷണം മനഃപൂർവ്വമായി വൈകിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സിദ്ധാർത്ഥിന്റെ അച്ഛൻ വിളിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ കൊടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ രണ്ടു ദിവസം കൂടി നോക്കും, മനഃപൂർവ്വമായി വൈകിക്കാനുള്ള ശ്രമം ഇനിയും തുടർന്നാൽ അതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ഉന്നത സ്ഥാനമുള്ള സംഘടനാ നേതാവിന്റെ ബന്ധുവിനെ രക്ഷിക്കാൻ നീക്കമുണ്ടായി എന്ന ആക്ഷേപം. സസ്പെൻഷൻ പിൻവലിച്ചവരുടെ പട്ടികയിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ ഫെബ്രുവരി 16, സിദ്ധാർത്ഥൻ അവശനായി കിടന്ന 17, മരിച്ച നിലയിൽ കണ്ടെത്തിയ 18 തീയതികളിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഒരാഴ്ച സസ്പെൻഷൻ നൽകിയിരുന്നു. 98 പേർക്കെതിരെയായിരുന്നു നടപടി. റാഗിംഗ് വിവരം അറിയിച്ചില്ലെന്നതായിരുന്നു കാരണം. ഈ പട്ടികയിൽ നിന്ന് രണ്ടുപേരെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചതിലാണ് ദുരൂഹത. വെറ്റിനറി സർവകലാശാലയിൽ ഉന്നത പദവിയിലുള്ള സംഘടനാ നേതാവിന്റെ ബന്ധുവിനെ രക്ഷിക്കാൻ ഹോസ്റ്റൽ ചുമതലക്കാരനായ അസിസ്റ്റന്റ് വാർഡനെ കൊണ്ട് വിദ്യാർത്ഥികളുടെ പട്ടിക തിരുത്തിച്ചു എന്നതാണ് ആരോപണം. കാട്ടാനക്കലിയിൽ 3 ജീവൻ പോയതിന് പിന്നാലെ വയനാട്ടിൽ ഫെബ്രുവരി 17 ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഒറ്റ ദിവസത്തേക്ക് ഹോസ്റ്റലിൽ നിന്നിരുന്നു. ഇവർക്ക് സംഭവത്തിൽ നേരിട്ടു പങ്കില്ലെന്ന് കണ്ട് വൈസ് ചാൻസലർ വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കി. അവർക്കൊപ്പം രണ്ടാം വർഷത്തിലെ രണ്ടുപേരെ എങ്ങനെ ഉൾക്കൊള്ളിച്ചു എന്നതാണ് ചോദ്യം. സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ദുർബലപ്പെടുത്തും വിധം സർവകലാശാല ഇടപെട്ടു എന്നാണ് വിമർശനം. ഇത് മുഖവിലയ്ക്കെടുത്ത ഗവർണർ വി സി ശശീന്ദ്രനോട് എതിർപ്പറിയിച്ചു. പിന്നാലെ വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കിയ ഉത്തരവ് പിൻവലിച്ച് 33 വിദ്യാർത്ഥികളെ വീണ്ടും 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ കേസിൽ ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയത്. അന്തിമ റിപ്പോർട്ട് കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ചെങ്കിലും നിയമോപദേശം കിട്ടിയ ശേഷമാകും മേലധികാരികൾക്ക് നൽകുക. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ വീഴ്ചയെ ചൊല്ലി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. മുൻ എം എൽ എ പത്മകുമാറിനെ അടൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ബി ഹർഷകുമാർ പിടിച്ചുതള്ളി. എന്നാൽ ഇരു നേതാക്കളെയും ഒന്നിച്ചിരുത്തി വാർത്താസമ്മേളനം വിളിച്ച സി പി എം ജില്ലാ സെക്രട്ടറി കയ്യാങ്കളി വാർത്ത പൂർണ്ണമായും തള്ളി. സി പി എം രാഷ്ട്രീയത്തിൽ ഇതുവരെ കേൾക്കാത്ത അസാധാരണ സംഭവങ്ങളാണ് ഇന്നലെ രാത്രിയിൽ പത്തനംതിട്ടയിൽ നടന്നത്. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്താനാണ് സെക്രട്ടേറിയറ്റ് കൂടിയത്. അടൂർ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനം മോശമാണെന്ന വിമർശനം മുതിർന്ന നേതാവ് എ പത്മകുമാർ ഉന്നയിച്ചു. ഇതിനെ പ്രതിരോധിച്ച് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ബി ഹർഷകുമാർ രംഗത്തുവന്നതോടെ തർക്കമായി. പത്മകുമാറിന് ചുമതലയുള്ള ആറന്മുള മണ്ഡലത്തിലാണ് പ്രവർത്തനമൊന്നും നടക്കാത്തതെന്ന് ഹർഷകുമാർ മറുപടി നൽകി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏപ്രിൽ 8 തീയതിയിലെ പൊതുയോഗം അടൂരിൽ നടത്തണമെന്ന ആവശ്യം കൂടി ഹർഷകുമാർ മുന്നോട്ട് വച്ചതോടെ വാക്കേറ്റം രൂക്ഷമായി. യോഗം നടന്ന മുറിവിട്ട് പുറത്തിറങ്ങിയ പത്മകുമാറിനെ പിന്നിലൂടെ എത്തിയ ഹർഷകുമാർ പിടിച്ചു തള്ളിയെന്നാണ് വിവരം. എല്ലാത്തിനും സാക്ഷിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി വി എൻ വാസവനും ഉണ്ടായിരുന്നു. കയ്യാങ്കളിയിൽ പത്മകുമാറിന്റെ വിശദീകരണം ഇങ്ങനെ. ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഹർഷകുമാറും പറയുന്നത്. എനിക്ക് വല്ല പറയാം, ഞാൻ ഇന്നലെ രാത്രി 11:30 വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ഞാൻ പിന്നെ തുറയും. ചർച്ചകൾ സ്വാഭാവികമാണ്. വ്യാജ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. കമ്മിറ്റി പറയട്ടെ, ചർച്ചയുണ്ടാവും. കമ്മിറ്റി ചർച്ച ഉണ്ടാവും, രൂക്ഷമായ ചർച്ച ഉണ്ടാവും. പക്ഷേ കമ്മിറ്റിക്കകത്ത് രൂക്ഷം ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ, ഞങ്ങളുടെ കമ്മിറ്റിക്കകത്ത് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ കരുത്ത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെ പോരായ്മകളെ ചൊല്ലി മുതിർന്ന നേതാക്കൾ പരസ്പരം പോരടിച്ചതിൽ സി പി എം സംസ്ഥാന നേതൃത്വം കടുത്ത അതിർത്തിയിലാണ്. പത്മകുമാറിനെയും ഹർഷകുമാറിനെയും ഒന്നിച്ചിരുത്തി വാർത്താസമ്മേളനം നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ ജില്ലയിൽ വിഭാഗീയതയ്ക്ക് കളമൊരുക്കുമെന്ന ആശങ്കയാണ് സി പി എമ്മിന്. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. നിർണായക തെരഞ്ഞെടുപ്പ് സമയത്ത് പത്തനംതിട്ടയിലുണ്ടായ കയ്യാങ്കളി അതീവ ഗുരുതരമായ സംഘടനാ വിഷയമായിട്ടാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത്. വി എസ് പിണറായി കാലത്തെ വിഭാഗ്യത ഇപ്പോഴും നിലനിൽക്കുന്നോ എന്ന സംശയവും നേതൃത്വത്തിനുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കടുത്ത നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്.
പതിറ്റാണ്ടുകളായി വി എസ് പക്ഷത്തിന്റെ കോട്ടയായിരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കോട്ടയം സമ്മേളനത്തിന് ശേഷമാണ് പിണറായി പക്ഷത്തേക്ക് മാറിയത്. മുൻ എം എൽ എ പത്മകുമാർ എല്ലാ സമയത്തും പിണറായി പക്ഷത്തിന്റെ ശക്തനായ വക്താവായി നിൽക്കുന്നയാളാണ്. ഇത്തവണ ഡോക്ടർ തോമസ് ഐസക് മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് സംസ്ഥാന നേതൃത്വമാണ്. വിഭാഗീയ കാലത്ത് പിണറായി വിജയന്റെ വലം കൈയായിരുന്ന തോമസ് ഐസക്കിനോട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ പലർക്കും അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ഐസക്കാകട്ടെ സ്വന്തം നിലയ്ക്ക് തന്നെ ടീമിനെ ഉണ്ടാക്കി പ്രവർത്തന രംഗത്ത് ചൂടുറപ്പിക്കുകയായിരുന്നു. പ്രമുഖ നേതാക്കളുടെ ഉദാസീനത സെക്രട്ടറി യോഗത്തിൽ മന്ത്രി വി എൻ വാസുവിന്റെ നേതൃത്വത്തിൽ പത്മകുമാർ പരാതിപ്പെട്ടതാണ് മറുഭാഗത്തെ ചൊടിപ്പിച്ചത്. കമ്മിറ്റി കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം, ചിലപ്പോൾ ആ പരിപാടി ഇവിടെ വെക്കണം അല്ലെങ്കിൽ മറ്റേ ഇവിടെ വെക്കണം, ഈ പരിപാടി അങ്ങ് വേണം, ഇങ്ങനെയൊക്കെ പറയും. അത് ചിലപ്പോൾ ചില ആൾ അവരവരുടെ സ്വരത്തിൽ ശബ്ദമൊക്കെ ഉണ്ടായത് വരാം. അതിനപ്പുറത്തൊരു സംഭവമല്ലാണ്ട് മറ്റൊരു സംഭവം ഇവിടെ പത്തനംതിട്ട ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാൾ മത്സരിക്കുന്ന സ്ഥലത്തെ പ്രമുഖ നേതാക്കളുടെ വാക്കേറ്റവും കയ്യാങ്കളിയും പാർട്ടിക്ക് നാണക്കേടായിരിക്കുകയാണ്. ബദൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കുന്നതടക്കം കാര്യങ്ങൾ നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നേരിട്ടിടപെട്ട് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്ന സൂചനയും നേതാക്കൾ നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പിയും ദില്ലിയിൽ പ്രതിഷേധമുയർത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള ആം ആദ്മി മാർച്ച് തടയാൻ പോലീസ് വൻ മുന്നൊരുക്കമാണ് നടത്തിയത്. ദില്ലിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള ലോക് കല്യാൺ മാർഗിലെയും സെൻട്രൽ സെക്രട്ടേറിയറ്റിലെയും മെട്രോ ഗേറ്റുകൾ പൂട്ടി. എന്നാൽ വസതിക്ക് 4 കിലോമീറ്റർ അകലെയുള്ള പട്ടേൽ ചൌക്കിലേക്ക് മെട്രോയിലൂടെ എത്തിയ പ്രവർത്തകരും നേതാക്കളും മുദ്രാവാക്യം വിളിച്ച് മാർച്ച് നടത്തുകയായിരുന്നു. പഞ്ചാബിലെ മന്ത്രി ഹർജോത് സിംഗ് ബെയ്സ്, മുൻ മന്ത്രി സ്വർണത് ഭാരതി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പിയും ദില്ലിയിൽ പ്രതിഷേധിച്ചു. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്കായിരുന്നു ബി ജെ പി പ്രതിഷേധം. ദില്ലിയിൽ ഭരണസമരമാണെന്നാണ് ബി ജെ പി ആരോപണം. തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ ബി ജെ പി വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് മാർച്ച് 31 ഇന്ത്യ സഖ്യം പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഷയം തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. മാർച്ച് 31 റാലിക്ക് മുന്നോടിയായി പരമാവധി ജനരോഷം ഉയർത്തിക്കൊണ്ടുവരാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ദില്ലിയിൽ നിന്നും ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. ഇഡി കസ്റ്റഡിയിലിരിക്കെ രണ്ടാമത്തെ ഉത്തരവുമിറക്കി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയ കെജ്രിവാൾ ദില്ലിയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് താൻ ആദ്യ പരിഗണന നൽകുന്നതെന്നും വ്യക്തമാക്കി. കസ്റ്റഡിയിലിരുന്ന് അടിക്കടി ഉത്തരവിറക്കുന്നതിൽ ഇഡിക്ക് പുറമെ ദില്ലി പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇഡി കസ്റ്റഡിയിലിരുന്ന് ദില്ലി ഭരിച്ച കെജ്രിവാൾ വേനൽക്കാലത്ത് കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പഴുതില്ലാത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ജലവിഭവ വകുപ്പിനോട് നിർദ്ദേശിച്ചതിനു പിന്നാലെ ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ മൊഹല്ല ക്ലിനിക്കുകളും സർക്കാർ ആശുപത്രികളും വഴി നടപ്പാക്കുന്ന സൗജന്യ മരുന്നു വിതരണവും സൗജന്യ രക്തപരിശോധനയും മുടക്കരുതെന്ന് നിർദ്ദേശിച്ചു. മൊഹല്ല ക്ലിനിക്കുകളിലെ സൗജന്യ പരിശോധന മുടങ്ങിയെന്ന പരാതി കിട്ടിയതിനെ തുടർന്ന് കെജ്രിവാൾ അടിയന്തര ഉത്തരവിറക്കുകയായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വിശദീകരിക്കാൻ വിളിച്ച വാർത്താസമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജ് വ്യക്തമാക്കിയത്. അറസ്റ്റിന്റെ പേരിൽ ദില്ലി നിവാസികൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കരുതെന്ന് മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടെന്നും മന്ത്രി സൗരവ് ഭരദ്വാജ് പറഞ്ഞു. ഉൻകെ ജയിൽ മേ ജാനേ കി വജേ സേ ദില്ലി മേ കിസി കോ തക്ലീഫ് നഹീ ഹോനി ചെയ്യേ. വോ ജയിൽ കേ അന്ദർ ഹോ ബാഹർ ഹോ ജബ് ബി കോയി ഗരീബ് ആദ്മി സർക്കാരി അസ്പതാൽ മേ ദവായിയാ ലേനേ ജായേ ഉസേ ദവാ മിലേ. അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ ജനപിന്തുണ നഷ്ടപ്പെടുമെന്ന വലിയ ആശങ്ക ആം ആദ്മി പാർട്ടിക്കുണ്ട്. ജനകീയ പ്രശ്നങ്ങളിലെ ഉത്തരവുകൾ അടിക്കടി ഇറക്കി പ്രതിരോധം തീർക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അധികാരത്തിൽ നിന്നിറക്കുമെന്ന ബി ജെ പിയുടെ വെല്ലുവിളിക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടി കെജ്രിവാൾ നൽകുകയാണ്. അതേസമയം ഉത്തരവുകൾ വ്യാജമായി സൃഷ്ടിക്കുന്നതാണോ എന്ന സംശയം ഇഡിക്കും ദില്ലി പോലീസിനുമുണ്ട്. കെജ്രിവാൾ കസ്റ്റഡിയിൽ കഴിയുന്ന മുറിയിൽ ഉത്തരവുകൾ തയ്യാറാക്കാനുള്ള സംവിധാനമില്ല. സന്ദർശകർ എത്തിച്ച് ഒപ്പുവാങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അറസ്റ്റ് മുന്നിൽ കണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണോ എന്ന സംശയവും അന്വേഷണ സംഘങ്ങൾക്കുണ്ട്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സി എ യിൽ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ടുകളാണെന്ന് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിന്റെ ഇടപെടൽ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് പിണറായിക്ക് സതീശൻ മറുപടി നൽകി. ഇന്ത്യാ മുന്നണി വന്നാൽ സി എ യെ പിൻവലിക്കുമെന്ന് എ കെ ആന്റണിയും പ്രതികരിച്ചു. ഈ പൗരത്വ നിയമ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. ഇത് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഈ പൗരത്വ നിയമ പ്രശ്നത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ബി ജെ പി കൊണ്ടുവന്ന ഒരു ചട്ടം, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പിണറായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യവും
പിണറായി വിജയന്റെ ലക്ഷ്യവും ഒന്നു തന്നെയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പലവട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ സംബന്ധിച്ച നിലപാട്. മലപ്പുറത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്. മുസ്ലിങ്ങൾ അരക്ഷിതരാണെന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു മാർക്സിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം യോജിച്ചതായിരിക്കാം, പക്ഷേ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരം രാജ്യദ്രോഹ പരാമർശങ്ങളോ പ്രസംഗങ്ങളോ നടത്താൻ പാടില്ല. കടുത്ത വർഗീയത നടത്തിക്കൊണ്ട്, പ്രചരണം നടത്തിക്കൊണ്ട്, കടുത്ത വർഗീയ പ്രസംഗം നടത്തിക്കൊണ്ട് വോട്ട് നേടാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ എൽ ഡി എഫിന്റെ രാജ്യദ്രോഹ പ്രസംഗങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ, ഇതിനെതിരായിട്ട് കോൺഗ്രസും യു ഡി എഫും മൗനം പാലിക്കുകയാണ്. സർക്കാരിന്റെ സി എ എ വിരുദ്ധ സമരത്തെ പ്രശംസിച്ചും പിന്തുണച്ചും സമസ്ത പ്രതിനിധി. മലപ്പുറത്ത് നടന്ന സി എ എ വിരുദ്ധ ഭരണഘടനാ സംരക്ഷണ റാലിയിലാണ് സുന്നി നേതാവ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ചത്. തെരഞ്ഞെടുപ്പിൽ സമസ്ത സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമാണോ ഇതെന്ന ചർച്ച പ്രസ്താവനയോടെ സജീവമായി. ഭരണഘടനാ സംരക്ഷണ സമിതി എന്ന പേരിൽ സി പി എം ഉണ്ടാക്കിയ സംഘടനയാണ് മുഖ്യമന്ത്രിയെ ഉദ്ഘാടകനാക്കി റാലി നടത്തിയത്. ലീഗിന്റെ എതിർപ്പ് അവഗണിച്ച് ഇതിൽ പങ്കെടുത്ത സമസ്തയുടെ പ്രതിനിധി സലാഹുദ്ദീൻ ഫൈസിയാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർക്കാരിന്റെ സി എ വിരുദ്ധ നിലപാടിനെ പുകഴ്ത്തിയത്. ഈ പരസ്യ പിന്തുണ ലീഗണികൾക്കിടയിലും ചർച്ചയായെങ്കിലും നേതാക്കളാരും പ്രതികരിച്ചില്ല. സമസ്തയുടെ നിർദ്ദേശപ്രകാരമാണ് സലാഹുദ്ദീൻ ഫൈസി റാലിക്കെത്തിയതെന്നും പരാമർശത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും സമസ്ത അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. ഇ കെ സുന്നി വിഭാഗത്തിലെ പ്രമുഖ നേതാവ് തന്നെ സർക്കാരിനെ അനുകൂലിച്ച് സി പി എം വേദിയിൽ നടത്തിയ പരാമർശം സമസ്തയുടെ ഇടതുചായ്വിനെ സൂചിപ്പിക്കുന്നതാണോ എന്നാണ് ലീഗിന്റെ ആശങ്ക. പൊന്നാനിയിലും കോഴിക്കോട്ടും വടകരയുമടക്കം സമസ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിലെ വോട്ട് മറിയുമോ എന്നാണ് ലീഗ് ഇപ്പോൾ ഭയക്കുന്നത്. ഇ കെ സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനകം തന്നെ ഇടതുചായ്വ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് കോഴിക്കോട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശ്. പൗരത്വ പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ഇക്കാര്യം ആവശ്യപ്പെടാത്തതെന്നും വിഷയത്തിൽ ഇരട്ട നീതിയാണെന്നും രമേശ് ആരോപിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറം കാളികാവിലെ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ അച്ഛൻ മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. അതേസമയം കുട്ടിയുടെ അമ്മ ഷഹാനത്തിനെ ഫായിസ് ഉപദ്രവിച്ചിരുന്നു എന്ന് കാണിച്ച് പോലീസിന് മുമ്പ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയെടുത്തില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ നഹറിനെ അതിക്രൂരമായാണ് പിതാവ് മുഹമ്മദ് ഫായിസെ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനമേറ്റതിനെ തുടർന്ന് തലയിൽ രക്തസ്രാവമുണ്ടായതാണ് മരണകാരണം. മർദ്ദനമേറ്റ് ബോധം പോയ ശേഷം കുഞ്ഞിനെ എറിഞ്ഞു പരിക്കേൽപ്പിച്ചു. ശരീരത്തിലുടനീളം സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളും മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വാരിയലുകൾ ഒടിഞ്ഞു നുറുങ്ങിയ നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ റിപ്സിനും മറ്റുമൊക്കെ ഗുരുതരമായി പരിക്കൊണ്ടെന്നാണ് റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത്. കുട്ടിയുടെ മരണകാരണം ഉപദ്രവം ഉണ്ടായതാണെന്ന് കരുതിയതിനാൽ 302 പ്രകാരവും 75J ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസ് അന്വേഷിച്ചു വരികയാണ്. കുഞ്ഞിനെ ഫായിസ് നിരന്തരം മർദ്ദിച്ചിരുന്നതായാണ് ഫായിസിന്റെ ബന്ധുക്കളും പറയുന്നത്. കുട്ടി അബോധാവസ്ഥയിലായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല. ഹോസ്പിറ്റലിൽ പോകല്ലേ പറഞ്ഞപ്പോ ഗവൺമെന്റ് പോയാൽ പോരെ, അല്ലെങ്കിൽ വണ്ടി വിളിച്ചപ്പോ വണ്ടിയൊന്നും വിളിച്ചിട്ടില്ല. റോഡ് സൈഡിൽ പോണ വണ്ടിക്ക് കൈ അട്ടിങ്ങാണ്ടാണ് പോയത്. ഞാൻ കുറെ പ്രാവശ്യം ഞാൻ ചെല്ലും. ഞാൻ ഇവനൊക്കെ തല്ലല്ലി 2 വയസ്സ് കഴിഞ്ഞ കുട്ടിയല്ലേ,
ചെറിയ കുട്ടിയല്ലേ എന്നറി ഓള് ആ പെണ്ണും തല്ലു ആ കുട്ടിന്റെ അമ്മയും തല്ലു. ഫായിസിനെതിരെ മുമ്പ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് ഭാര്യയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഒന്നും ചെയ്തെന്നിട്ടില്ല, ഞങ്ങൾ ആട്ടി ഇറക്കി വിട്ടിട്ടുള്ളൂ സ്റ്റേഷൻ. ഇങ്ങനെ പരാതി പറഞ്ഞു ഇങ്ങോട്ട് വരണം. ആ ഒരു ഏതെങ്കിലും ഒരു പരാതി കേട്ട് അതിനൊരു ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളെ കുട്ടി നഷ്ടപ്പെടില്ല. ഇതിനൊന്നുമില്ല. എന്നാൽ ഫായിസ് കുടുംബത്തിന് ചെലവിന് നൽകുന്നില്ലെന്ന പരാതി മുമ്പ് കിട്ടിയിരുന്നെന്നും അത് സ്റ്റേഷന് പുറത്ത് വെച്ച് ഒത്തുതീർപ്പായതിനെ തുടർന്ന് പരാതി പിൻവലിക്കുകയായിരുന്നുവെന്നുമാണ് കാളികാവ് പോലീസിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. കോവിഡ് കാല പർച്ചേസിന്റെ പേരിൽ യു ഡി എഫ് തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ. യാതൊരു തെളിവുമില്ലാതെയാണ് യു ഡി എഫ് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതെന്ന് ശൈലജ ആരോപിച്ചു. അതേസമയം പി പി ഇ കിറ്റുകൾ അടക്കം അമിത വിലയിൽ വാങ്ങിയതിന്റെ കൃത്യമായ തെളിവുകളാണ് ഉന്നയിച്ചതെന്ന് യു ഡി എഫ് തിരിച്ചടിച്ചു. വടകരയിൽ പ്രചാരണം തുടങ്ങിയത് മുതൽ കെ കെ ശൈലജയ്ക്കെതിരെ കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച ആരോപണങ്ങളും യു ഡി എഫ് കടുപ്പിക്കുന്നുണ്ട്. കോവിഡ് കളിയെ കെട്ടിക്കടിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ റോഡ് ഷോകളിലും മറ്റും ഉന്നയിക്കുന്ന യു ഡി എഫ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് വലിയ പ്രചാരവും നൽകുന്നു. ഒരു ഭാഗത്ത് കോവിഡ് ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കെ കെ ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴാണ് യു ഡി എഫിന്റെ ഈ പ്രതിരോധം. പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ നടത്തിയ ഇടപെടലിനെ കൊള്ളയായി ചിത്രീകരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് ശൈലജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യു ഡി എഫ് നിലപാട് മാറ്റാത്ത സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കി. എന്താണെന്ന് ചെയ്തതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തതയുള്ളതാണ്. ഞങ്ങൾ ആരും ആ പറഞ്ഞ കാര്യം നിശ്ചയിച്ചിട്ടില്ല. 1500 രൂപക്ക് വാങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയുള്ള ഘട്ടത്തിലായിരുന്നു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപം എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. വസ്തുതകൾ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഉന്നയിച്ചതെന്നാണ് യു ഡി എഫിന്റെ വിശദീകരണം. വടകരയിൽ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കോവിഡ് അഴിമതി തന്നെയാണ്. അതേസമയം സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം പോയിട്ടില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിശദീകരിച്ചു. ഞങ്ങൾക്ക് അതിനകത്ത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. അത് നിയമത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പോരാട്ടങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ അത് വേറൊരു പിന്നെ പലരും പറയുന്നത് പോലെ ഒരു ആക്ഷേപത്തിലേക്ക് ഞങ്ങൾ ആരും അതിനെ കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മകന്റെ വിവാഹവേളയിൽ കണ്ടുമുട്ടിയ ശൈലജയും ഷാഫിയും സൗഹൃദം പങ്കുവച്ചായിരുന്നു മടങ്ങിയത്. പിന്നാലെയാണ് കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച തർക്കം നിയമയുദ്ധത്തിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്കും നീങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. യു ഡി എഫിന്റെ ചട്ടലംഘന പരാതിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകി. കുടുംബശ്രീ, കെ ഡിസ്കെ എന്നീ സർക്കാർ സംവിധാനങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. തൊഴിൽദാന പദ്ധതി, വിജ്ഞാപനം വരും മുന്നേ തുടങ്ങിയതാണ്. യു ഡി എഫ് രാഷ്ട്രീയ പ്രേരിതമായി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ഐസക് വിശദീകരണത്തിൽ പറയുന്നു. യു ഡി എഫ് പരാതിയും ഐസക്കിന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടറാണ് ഇനി തുടർ നടപടിയെടുക്കേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് നടത്തണമെന്ന ACC നിർദ്ദേശത്തിൽ ആശയക്കുഴപ്പവുമായി ഉത്തരേന്ത്യൻ PCCകൾ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കായി പിരിവ് നടത്തിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വീണ്ടും പിരിവ് നടത്തുന്നതിലെ ബുദ്ധിമുട്ട് പല സംസ്ഥാന ഘടകങ്ങളും അറിയിച്ചു എന്നാണ് വിവരം. സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ബാധ്യത അക്കൗണ്ടുകൾ സാധാരണ നിലയിലേക്ക് എത്തിയാൽ പരിഹരിക്കാമെന്ന ഉറപ്പ് ACC നൽകിയിട്ടുണ്ട്. വയനാട്ടിലെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്ന് ജില്ലയിലെത്തും. വൈകിട്ട് 3 മണിക്ക് കൽപ്പറ്റയിലെത്തുന്ന സുരേന്ദ്രന് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. കൽപ്പറ്റ നഗരത്തിൽ റോഡ് ഷോ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറെ നാൾ നീണ്ട സസ്പെൻഷനുകൾക്ക് ശേഷമാണ് സുരേന്ദ്രൻ വയനാട്ടിലേക്ക് എത്തുന്നത്. രാഹുൽ ഗാന്ധി, ആനിരാജ എന്നീ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ പ്രവർത്തകർ ആശങ്കയിലായിരുന്നു. തീരുമാനം വന്നതോടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പ് സജീവമായിട്ടുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BC ജോജോ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെയായിരുന്നു അന്ത്യം. കേരള കൗമുദിയിൽ ദീർഘകാലം എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. ജോജോയുടെ അന്വേഷണ പരമ്പരയിലൂടെയാണ് പാമ്പുലിൻ കേസ് പുറത്തുവരുന്നത്. മുല്ലപ്പെരിയാറിലെ കരാർ ലംഘനം, മതികെട്ടാനിലെ കയ്യേറ്റമടക്കം, ജോജോയുടെ നിരവധി റിപ്പോർട്ടുകൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പാമ്പുലിൻ കേസിൽ ജോജോയുടെ റിപ്പോർട്ടുകളാണ് VS അച്യുതാനന്ദന്റെ നിയമ പോരാട്ടത്തിനും കാരണമായത്. കൗമുദിയിലെ സേവനത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വെബ് TVകളിലൊന്നായ ഇന്ത്യ പോസ്റ്റ് ലൈവിന്റെ മാനേജിംഗ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രസ് ക്ലബിലെ പൊതുദർശനത്തിന് ശേഷം മയ്യനാട്ടെ വീട്ടിൽ 4 മണിക്കാണ് സംസ്കാരം. ഇടവേളയ്ക്ക് ശേഷം തലക്കെട്ടുകളുമായി. വയനാട് ജില്ലയിലെ ചുള്ളിയോടെ പ്ലാസ്റ്റിക് മാലിന്യ കേന്ദ്രത്തിന് തീപിടിച്ച ഒരാൾ വെന്തുമരിച്ചതിൽ പ്രതിഷേധം. തരംതിരിച്ച മാലിന്യം നീക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് പരാതി. CPMന്റെ നേതൃത്വത്തിൽ നെന്മേനി ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ചു.
വയനാട് ജില്ലയിലെ അമ്പലവേലിനടുത്തുള്ള ചുള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹരിത കർമ്മസേന മാലിന്യം വേർതിരിച്ച മാലിന്യം കൊണ്ടിടുന്ന ഒരു സ്ഥലമാണിത്. ചുള്ളിയോട് ചന്തയ്ക്ക് സമീപമുള്ള പ്രദേശം. ഇവിടെയാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. പത്തു മണിയോടെയായിരുന്നു അപകടം. ചുള്ളിയോട് ചന്തയ്ക്ക് സമീപത്തെ കുന്നുകൂട്ടിയ മാലിന്യം കത്തിയമർന്നു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതിനിടെയാണ് വെന്തുമരിച്ച ഭാസ്കരന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് വണ്ടി വന്നു തീ അണയ്ക്കാൻ നോക്കി. അടച്ചു കഴിഞ്ഞ് ഏകദേശം അവിടെ വെള്ളം അടിച്ചിട്ട് നോക്കുമ്പോൾ കൈക്കോട്ട് കൊണ്ട് വേസ്റ്റുകളും വാരിയെടുക്കുന്ന സമയത്ത് മാറ്റിയിട്ട് വെള്ളം അടിക്കുന്ന സമയത്താണ് ഈ ബോഡി കാണുന്നത്. കുന്നുകൂടിയ അനാസ്ഥയാണ് തീപിടുത്തത്തിനും ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്കും നയിച്ചതെന്ന് നാട്ടുകാർ. അപ്പോൾ ഇതൊരു വഴിയാണ്, ഇതിൽ ആൾക്കാരെ കൊണ്ടുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ വല്ല സീറ്റ് വലിച്ച് ഇട്ടതാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞാണ് മാറ്റണം എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു കാര്യമായിട്ട് നടന്നിരുന്ന ഒരു ചന്ത ഉണ്ടായിരുന്നു, അതിൻ്റെ സ്ഥലം കൂടെ ഇവർ കയ്യേറി വേസ്റ്റ് ഇടാൻ തുടങ്ങി. മാലിന്യം നീക്കുന്നതിൽ പഞ്ചായത്തിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് CPM നെന്മേനി പഞ്ചായത്ത് ഉപരോധിച്ചു. എങ്ങനെ തീപിടുത്തമുണ്ടായി എന്നതിൽ വ്യക്തതയില്ല. തീ പടർന്നിരുന്നുവെങ്കിൽ ചന്തയിലുണ്ടായിരുന്ന കന്നുകാലികൾക്കും പൊള്ളലേറ്റേനെ. അമ്പലവേൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്. പ്രതീക്ഷകൾ പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് ഇത്തവണ ഭൂരിപക്ഷം കൂട്ടുമെന്ന് MK രാഘവൻ. കോഴിക്കോട് ഇക്കുറി ഇടതിന് ഒപ്പമായിരിക്കുമെന്ന് ഉറപ്പിച്ച് എളമരം കരീം. മോദി ഗ്യാരണ്ടിക്ക് ജനം വോട്ട് ചെയ്യുമെന്ന് MT രമേശ്. കൊടും ചൂടിലും ഒട്ടും വിശ്രമമില്ലാതെ വോട്ട് തേടുകയാണ് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികൾ. ലോകസാഹിത്യ ഭൂപടത്തിൽ ഈയിടെ ഇടം നേടിയ കോഴിക്കോട് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയത്തിനൊപ്പം സ്ഥാനാർത്ഥികളുടെ ജനകീയതയുടെയും തീപാറുന്ന പോരാട്ടത്തിന്. രാഘവേട്ട എന്ന വിളി ഇത്തവണയും വോട്ടായി മാറുമോ? കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. 4 അംഗത്തിലും ഇവരെന്നെ ജയിപ്പിക്കുക ഒരു സംശയം വേണ്ട. റെക്കോർഡ് ഭൂരിപക്ഷമുണ്ടാകും. ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു ട്രെൻഡ് അതാണ്, അനുകൂലമായ അന്തരീക്ഷമാണ്. പൊതുവിൽ നല്ല ആവേശമുണ്ട്, ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ഈ നഗരത്തിൽ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻതൂക്കമുള്ളൊരു മണ്ഡലം. അത് ആ മുൻതൂക്കം വോട്ടാക്കി മാറ്റാൻ ഇക്കുറി കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് പാർലമെൻറ് മണ്ഡലത്തിൽ വന്നിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള നരേന്ദ്രമോദിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി ഇന്ന് വൈകിട്ട് 3:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ. കാത്തിരിപ്പിനൊടുവിൽ എറണാകുളത്ത് BJP സ്ഥാനാർത്ഥിയായി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച പരിചയസമ്പത്തുമായാണ് KS രാധാകൃഷ്ണൻ എത്തുന്നത്. കേസിനെ ഒരു എതിരാളിയായിട്ട് പോലും UDF കാണുന്നില്ല. മണ്ഡലം ത്രികോണ പോരാട്ടത്തിലേക്ക് കടന്നു എന്നായിരുന്നു LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ചുവരെല്ലാം ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന എറണാകുളത്തെ BJP പ്രവർത്തകർക്ക് ആശ്വാസമായി. അങ്ങനെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ആദ്യമായല്ല KS രാധാകൃഷ്ണൻ NDA വേണ്ടി മത്സരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ജനവിധി തേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും ജനവിധി തേടി. ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പോയില്ലേ എന്ന ചോദ്യത്തിന് കേസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. എത്രയും വൈകിട്ടില്ലല്ലോ. സാധാരണഗതിയിൽ ഞാൻ ആലപ്പുഴ മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 20 ആമയും മേലും തമ്മിലുള്ള ഓട്ടോ അല്ലേ, അത് ഓടിക്കൊണ്ടിരുന്നോട്ടെ. NDA സ്ഥാനാർത്ഥിയെ ഒരു എതിരാളിയായി പോലും UDF കാണുന്നില്ല. എറണാകുളത്ത് വളരെ കൃത്യമായ പോരാട്ടമാണ് നടക്കുന്നത്. അത് LDFും UDFും തമ്മിലാണ്. അതിൽ ഞങ്ങൾക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. KS രാധാകൃഷ്ണന്റെ വരവിനെ ഇടതുപക്ഷം ചെറുതായി കാണുന്നില്ല. ഇവിടെ ഏതാണ്ട് ഒരു ത്രികോണ മത്സരം ഉണ്ടാവാനുള്ള സാധ്യത എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ മത്സരം ഇനി കടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് 137,749 വോട്ടുകളാണ് NDA ലഭിച്ചത്. അന്ന് വോട്ട് വിഹിതം 2.61% ഉയർന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ചിട്ടും 23,756 വോട്ട് മാത്രമാണ് NDA നേടാൻ സാധിച്ചത്. വോട്ട് വിഹിതം 4% താഴോട്ട് പോയി. തൃപ്പൂണിത്തുറ മാത്രമല്ല, എറണാകുളത്തെ മറ്റ് 6 നിയോജക മണ്ഡലങ്ങളിലും NDA വോട്ട് വിഹിതം കുത്തനെ താഴോട്ട് പോയി.
കൊച്ചിയിലും വൈപ്പിനിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാലാം സ്ഥാനത്ത് വന്നു. ഇത്തവണ മുതിർന്ന നേതാക്കളെ അടക്കം ഇറക്കി പ്രചാരണം കൊഴുപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള നീക്കത്തിലാണ് കെ എസ് രാധാകൃഷ്ണൻ. കൊച്ചിയിൽ നിന്ന് ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്. ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചാരണ ബോർഡുകൾ തീവച്ച് നശിപ്പിച്ച നിലയിൽ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. പ്രചാരണ ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു. സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും ആളുകളെ തിരിച്ചറിഞ്ഞാലുടൻ തുടർ നടപടിയെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. എസ് എഫ് ഐ കാർ കൊലപ്പെടുത്തിയ കെ എസ് യു കാരുടെ പട്ടികയാണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ച. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സംവാദ പരിപാടിക്കിടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് പട്ടിക പുറത്തുവിടാൻ ആന്റോ ആന്റണിയെ വെല്ലുവിളിച്ചത്. വാർത്താസമ്മേളനം നടത്തി ലിസ്റ്റ് പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച ആന്റോ ഒടുവിൽ ഫേസ്ബുക്ക് കുറിപ്പെഴുതി തടിയൂരി. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വേണമെങ്കിൽ 32 എസ് എഫ് ഐക്കാരുടെ പേര് പറയാം. കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ കൊല ചെയ്ത വധിച്ച ഒരു കെ എസ് യു പ്രവർത്തകൻ്റെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ പേര് പറഞ്ഞു. കണക്കുണ്ട്, ഞാൻ കണക്ക് തന്നെ കൃത്യം ലിസ്റ്റ് തന്നെ തരാം. അത് ഞാൻ ഓർത്തെടുത്തുകൊണ്ടല്ല വന്നിരിക്കുന്ന. കണക്കുണ്ട് കേരളത്തിൽ എത്ര കെ എസ് യുക്കാരെ കൊലപ്പെട്ടിട്ടുണ്ടെന്നുള്ള കണക്ക്. നാളെ ഈ പ്രസ് ക്ലബ്ബ് ഇതേ സമയത്ത് ഇവിടെ വെച്ച സന്തോഷം. പ്രസ് ക്ലബ്ബിലെ സംവാദ പരിപാടിക്കിടെയായിരുന്നു തോമസ് ഐസക്കിന്റെ ചോദ്യം. എസ് എഫ് ഐക്കാർ കൊലപ്പെടുത്തിയ കെ എസ് യുക്കാരുടെ പട്ടിക വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിടുമെന്ന് ആന്റോ ആന്റണി. എന്നാൽ പട്ടികയുമായി രണ്ട് ദിവസം കഴിഞ്ഞും ആന്റോ ആന്റണി പ്രസ് ക്ലബ്ബിൽ എത്തിയില്ല. ഇതോടെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ എം ബി എ ട്രോളി രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിൽ സി പി എം പരിഹാസം ശക്തമായതോടെ ഫേസ്ബുക്കിലൂടെ ആന്റോ വിശദീകരണം നൽകി. ഫ്രാൻസിസ് കരിയപ്പായി, ശരത്ലാൽ, ഷുഹൈബ് തുടങ്ങി ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകങ്ങൾ വരെ പറഞ്ഞായിരുന്നു പ്രതിരോധം. തന്നെ പരിഹസിച്ച മന്ത്രി വീണ ജോർജിന് സ്വന്തം വകുപ്പ് ഭരിക്കാൻ പോലും അറിയില്ലെന്നും ആന്റോ തിരിച്ചടിച്ചു. എം പിക്ക് കവചം തീർത്ത് യു ഡി എഫുകാർ രംഗത്തെത്തി. എന്നാൽ ഫേസ്ബുക്ക് വിശദീകരണത്തിൽ തൃപ്തരാകാതെ എൽ ഡി എഫുകാർ ആന്റോയ്ക്കെതിരെ സോഷ്യൽ മീഡിയ പരിഹാസം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ചരക്ക് കപ്പലിടിച്ച് കൂറ്റൻ പാലം തകർന്നു. ഫ്രാൻസിസ് കോട്ട്കി പാലമാണ് കപ്പലിടിച്ച് തകർന്നത്. പ്രാദേശിക സമയം രാത്രി 1:30 അപകടമുണ്ടായത്. അപകടം നടക്കുമ്പോൾ പാലത്തിന് മുകളിലൂടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അപകട ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പാലത്തിലിടിച്ച കപ്പലിന് തീ പിടിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏഞ്ചലുണ്ട്. ഏഞ്ചൽ, എന്തൊക്കെയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്? ചൈനീസ് സീസണിൽ ഇതാദ്യമായാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തൃശൂരിൽ 26-ാം തീയതി ഇന്ന് മുതൽ 30-ാം തീയതി വരെ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ആകെ 10 ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. പത്തനംതിട്ടയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയരാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ആലപ്പുഴ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് തൃശൂർ വെള്ളാരിക്കരയിലാണ്. വെള്ളാരിക്കരയിൽ 39.8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെ അവിടെ രേഖപ്പെടുത്തിയത്. സമാനമായ കാലാവസ്ഥ തന്നെ ഈ ദിവസങ്ങളിൽ എന്തായാലും തുടരും. സംസ്ഥാനം ചുട്ടുപൊള്ളുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സീസണിൽ ഇതാദ്യമായി ഉയർന്ന താപനില മുന്നറിയിപ്പ്. അത് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിരിക്കുന്നു. തൃശൂരിൽ ജാഗ്രത വേണം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷയുടെ രാജി ഉപാധികളോട് അംഗീകരിച്ച് ഗവർണർ. രാജിയിൽ കോടതി അന്തിമ തീരുമാനമെടുക്കട്ടെ എന്നാണ് രാജ്ഭവൻ നിലപാട്. പാഷയ്ക്ക് പകരം ക്യുസാറ്റിലെ പ്രൊഫസർ വി പി ജഗതിരാജിനെ വി സിയായി രാജ്ഭവൻ നിയമിച്ചു. മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസിനെതിരെ തോമസ് ഐസക് നൽകിയ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണവുമായി സഹകരിച്ചുവെന്ന് കിഫ്ബി. ഹർജികൾ അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ഹർജിയിൽ തെളിവുണ്ടോ എന്ന് ഹർജിക്കാരനോട് തിരുവനന്തപുരം വിജിലൻസ് കോടതി. ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ കൃത്യതയും വ്യക്തതയും വേണമെന്ന് കോടതി ഹർജിക്കാരനോട് പറഞ്ഞു. കേസ് അടുത്ത മാസം 1 ലേക്ക് മാറ്റി. ജസ്ന തിരോധാന കേസിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് സിബിഐ. അന്വേഷണം അപൂർണമാണെന്നും തുടരന്വേഷണം വേണമെന്നുമാണ് ജസ്നയുടെ അച്ഛന്റെ ആവശ്യം. കേസ് അടുത്ത മാസം 5 ലേക്ക് മാറ്റി.
കാസർഗോഡ് അമ്പലത്തുകരയിൽ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് നേരെ സഹപാഠികളുടെ മർദ്ദനം. ആക്രമണം ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് നാലു പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. പ്രളയ സഹായം നൽകാത്ത കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. ചോദിക്കുന്നത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം. തമിഴ്നാടിനോട് BJPക്ക് ഇത്ര വെറുപ്പ് എന്തുകൊണ്ടാണെന്നും MK സ്റ്റാലിൻ. മുംബൈയിൽ 9-കാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. സംഭവം താനെയിലെ ബദലാപൂരിൽ. 23 ലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ടായിരുന്നു കുട്ടിയെ കൊണ്ടുപോയത്. പ്രതി പിടിയിൽ. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട യു എൻ പ്രമേയം വീറ്റോ ചെയ്യാതെ അമേരിക്കയുടെ വിട്ട് നിൽക്കലിൽ ശക്തമായ പ്രതിഷേധവുമായി ഇസ്രായേൽ. അമേരിക്കയുടെ മുൻ നിലപാടിൽ മാറ്റമെന്ന് നെതന്യാഹു. അടുത്തയാഴ്ചത്തെ US സന്ദർശനം റദ്ദാക്കി. പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ലോകരാജ്യം. മലയാളിയുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം. സിനിമയിൽ ചിരിപ്പിച്ചപ്പോൾ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും കരുതലായിരുന്നു ഇന്നസെന്റ് എന്ന് ഉറ്റവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരിങ്ങാലക്കുടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇന്നസെന്റിനെ. ഒരു കൊല്ലത്തിനു മുമ്പ് തെക്കേങ്ങാടിയിലെ പാർപ്പിടം എന്ന ഈ വീട്ടിലായിരുന്നു ഇരിങ്ങാലക്കുടയിലെ എല്ലാ ആഘോഷങ്ങളും. ക്രൈസ്റ്റ് കോളേജിനടുത്ത് വീട് വിട്ട് തെക്കേങ്ങാടിക്ക് ഇന്നസെന്റ് മാറിയതുപോലും പള്ളിപ്പെരുന്നാളും പ്രദർശനവും കൂടാനെന്നൊരു കരക്കമ്പി തന്നെ ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങുകൾ നേരത്തെ ക്രമീകരിക്കും. ഉറ്റവരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കാലേക്കൂട്ടി ഹാജരുണ്ടാകും. ഇന്നസെന്റ് വിട്ടുപോയതോടെ പാർപ്പിടത്തിലും ആഘോഷങ്ങളൊഴിഞ്ഞ ഒരു കൊല്ലമാണ് കടന്നുപോയത്. ഇന്നസെന്റ് ഓർമ്മകളിൽ വളരെ ഇതുള്ള ആളാണ്. ഒരു കാര്യം പോലും മറക്കാത്ത ഒരാളാണ്. ഓർമ്മകളെ പറ്റി പറഞ്ഞപ്പോൾ ഒരിക്കൽ പറഞ്ഞു, 2-3 വയസ്സുള്ള സമയത്ത് പറമ്പിൻ്റെ അറ്റത്തുകൂടി ഈ കുറുക്കന്മാരിങ്ങനെ വരിയായിട്ട് പോകുന്നത് പറയുന്നുണ്ട്. അന്ന് 2 വയസ്സോ 3 വയസ്സോ കഷ്ടിയുള്ളൂ. ആ ഓർമ്മ പുള്ളി പറയും. 1972 തുടങ്ങിയ 50 കൊല്ലം നീണ്ട സംഭവബഹുലമായ സിനിമാ ജീവിതം. തുടക്കകാലത്ത് കൗൺസിലറായിരുന്നെങ്കിലും രാഷ്ട്രീയ കുപ്പായം പിന്നെയിട്ടത് 2014. 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നേരിട്ടതിൽ ഒന്ന് ജയിച്ചു, ഒന്ന് തോറ്റു. ഒരു ദിവസം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. കൊരട്ടി എത്താറായപ്പോഴാണ് ആലിസേച്ചിയുടെ ഫോൺ വരുന്നത്, നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. ഞാനിപ്പോൾ ആലുവയിലാണ്, ഞാൻ അല്പം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ജോസ് മാഷ്ക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ കൊരട്ടിയിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് മതി എനിക്ക് കൊരട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ. ആ 10 മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയെത്തേണ്ട ദൂരം ഓടിയെത്താൻ വേണ്ടി സോണറ്റ് ശ്രമിക്കും. അപ്പോൾ അതിനിടവരുത്തിങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എത്തില്ല എന്ന് വെച്ച കാര്യം കഴിഞ്ഞല്ലോ. അത്രയും കരുതൽ എല്ലാ കാര്യങ്ങളിലും. ചാലക്കുടിയിലെയും തൃശ്ശൂരിലെയും ഇടത് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് പാർപ്പിടത്തിൽ എത്തിയാണ്. ഒരു വിളിപ്പാടകലെ ഇന്നസെന്റ് ഇന്നുമുണ്ടെന്ന് കരുതാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ ഇന്നസെന്റിന്റെ കല്ലറ. ഇന്നസെന്റിന്റെ കല്ലറയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എല്ലാം തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്നസെന്റിന്റെ ചിത്രങ്ങൾ ഉള്ളടക്കം ചെയ്ത ആ കല്ലറയ്ക്ക് ഇന്ന് 1 വയസ്സ്. ഇന്നസെന്റിന്റെ ഓർമ്മകൾക്കും. ഇരിങ്ങാലക്കുടയിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വേനൽ കടുത്തതോടെ ഇടുക്കിയെ മനോഹരമാക്കിയിരുന്ന വെള്ളച്ചാട്ടങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഇതോടെ വെള്ളച്ചാട്ടങ്ങൾക്കടുത്ത് ചെറിയ കച്ചവടം നടത്തി ജീവിച്ചിരുന്നവരൊക്കെ പട്ടിണിയിലുമായി. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിലൂടെ ഇടുക്കിയിലേക്ക് എത്തുന്നവരെ വരവേറ്റിരുന്നത് വളഞ്ഞിങ്ങാനത്തുണ്ടായിരുന്ന ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടമായിരുന്നു. മഴ കൂടുമ്പോൾ ഭംഗി കൂടുന്ന വെള്ളച്ചാട്ടം. എന്നാൽ ഇപ്പോഴിവിടെ കാണാൻ പറ്റുന്നത് പാറക്കൂട്ടങ്ങൾ മാത്രം. മഴ തുടങ്ങുമ്പോൾ മുതൽ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിൽ എല്ലായിടത്തും കാണാം. തേക്കടിയിലേക്കും മൂന്നാറിലേക്കുമൊക്കെ പോകുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ. സഞ്ചാരികളുടെ ഇടത്താവളമായ ഇവിടങ്ങളിൽ നിരവധി പേരാണ് ചെറിയ കച്ചവടവും മറ്റും നടത്തി നിത്യ ചെലവിനുള്ള വരുമാനം കണ്ടെത്തിയിരുന്നത്. വേനൽ കടുത്തതോടെ പ്രധാന പാതകളിലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇല്ലാതായി. വളഞ്ഞങ്ങാനം, ചെല്ലാർകോവിൽ, വാളറ, ചീയപ്പാറ എന്നിവയെല്ലാം വറ്റി വരണ്ടു. ഇതോടെ കച്ചവടക്കാരിൽ പലരും കടകളടച്ച് മറ്റു പണികൾക്ക് പോകേണ്ട അവസ്ഥയിലായി. വെള്ളച്ചാട്ടം ഇല്ലാതായിട്ട് 1 മാസമായി. വെള്ളച്ചാട്ടം ഇല്ലാത്തതുകൊണ്ട് കച്ചവടം വളരെ കുറവാണ്. വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ ഇവിടേക്ക് കടന്നു പോകുന്ന വണ്ടികളില്ല, അവിടെ നിർത്തി എന്തെങ്കിലും സാധനം മേടിക്കാതെ പോകത്തില്ല. ഇനി 2 മാസത്തേക്ക് ആൾ കുറവാണ്, അത് കഴിയുമ്പോഴത്തേക്ക് ആളായി. കേരളത്തിനകത്തും പുറത്തു നിന്നും എത്തുന്ന സഞ്ചാരികളും നിരാശരായി മടങ്ങുകയാണ്. ഉപ്പുതറയിൽ നിന്നും കണ്ണമ്പടിയിലേക്ക് പോകുന്ന വഴിയിൽ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം എന്ന പേരിൽ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഇവിടെയുണ്ടായിരുന്നു. നിരവധി വിനോദസഞ്ചാരികളും ഇവിടെ എത്തുമായിരുന്നു. വേനൽ തുടങ്ങിയപ്പോഴേ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിലായിട്ട് പോലും ഇവിടെയും വെള്ളമില്ല. വാഗവനത്തിന്റെ വിവിധ ഭാഗത്തുനിന്നും ഉത്ഭവിക്കുന്ന ചെറിയ നീർച്ചാലുകൾ കോതപാറ മലഞ്ചെരുവിൽ സംഗമിച്ച് ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴുകുന്ന അരുവിയിലായിരുന്നു മനം കവരുന്ന വെള്ളച്ചാട്ടം.
മുൻപെങ്ങും ഇല്ലാത്ത വിധമാണ് വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇത്തവണ വെള്ളമില്ലാതായത്. ഇനി രണ്ടു മാസം എങ്ങനെ കഴിയുമെന്നാണ് വെള്ളച്ചാട്ടങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരുടെയും ആധി. ഇടുക്കിയിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. റംസാൻ മാസം കൊച്ചി മട്ടാഞ്ചേരിയിലെ കശ്മീരികൾക്ക് ഒത്തുകൂടലിന്റെ കൂടി കാലമാണ്. കുറേ വർഷങ്ങളായി ഇവർക്ക് നോമ്പു തുറയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വ്യാപാരിയായ ജുനൈദ് സുലൈമാനാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവരുടെ നോമ്പുതുറ ഇങ്ങനെയാണ്. ബാങ്ക് വിളിക്ക് മുമ്പ് കടകളടച്ച് ഇവരെല്ലാവരും ഈ ഹാളിൽ ഒത്തുചേരും. ഒന്നിച്ചിരുന്ന് നോമ്പു തുറക്കും. പഴങ്ങളും സലാഡുകളും നാരങ്ങാ വെള്ളവും ഒക്കെയായി ലളിതമായ നോമ്പുതുറ. '80s കച്ചവടത്തിന് കൊച്ചിയിലെത്തിയവരാണ് ഈ കാശ്മീരികൾ. മക്കളും കൊച്ചുമക്കളുമൊക്കെയായി കുടുംബസമേതമാണ് ഇവർ ഇപ്പോൾ കൊച്ചിയിൽ കഴിയുന്നത്. വസ്ത്രവ്യാപാരത്തിലും കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയിലുമാണ് ഇവർ കൂടുതലുള്ളത്. വ്യാപാരിയായ ജുനൈദ് സുലൈമാന്റെ സഹായമാണ് ഇവരുടെ കൂട്ടായ്മയുടെ കരുത്ത്. ഒന്നിച്ചിരുന്ന് സ്നേഹം പങ്കിട്ട് നോമ്പ് തുറക്കണമെന്ന ഇവരുടെ ആഗ്രഹത്തിന് വഴിയൊരുക്കിയതും ജുനൈദ് സുലൈമാനാണ്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.